ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തന്ത്രി കണ്ഠരര്, മോഹനര്, മേൽശാന്തി, വാരിക്കാട്ട് കേശവൻ സന്തോഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. 21-ന് ഏഴര പൊന്നാന ദർശനം നടക്കും. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. തന്ത്രി കണ്ഠരര്, മോഹനര്, മേൽശാന്തി, വാരിക്കാട്ട് കേശവൻ സന്തോഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. 21-ന് ഏഴര പൊന്നാന ദർശനം നടക്കും. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു കൊടിയേറ്റ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തും ഭക്തജനങ്ങളെ നിയന്ത്രിക്കാനായി DYSP നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഉണ്ടായിരുന്നു. 1-ാം ഉത്സവം മുതൽ 8-ാം ഉത്സവം വരെ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ 2000 പേർക്കും വൈകുന്നേരം 5:30 മുതൽ 9 വരെ 2000 പേർക്കുമാണ് പ്രവേശനാനുമതി. ഏഴര പൊന്നാന ദർശനത്തിനും തുടർന്ന് 6-8 വരെയും 5000 പേർക്ക് പ്രവേശനാനുമതി ഉണ്ട്. 21-ന് രാത്രി 9-ന് നടക്കുന്ന ഏഴര പൊന്നാന ദിവസത്തിൽ 50 പേർ അടങ്ങുന്ന ചെറു സംഘങ്ങളായി മാത്രമേ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിക്കാൻ പറ്റൂ. ഉത്സവ ബലി ദർശനത്തിന് ഒരു ദിവസം 300 പേർക്കാണ് പ്രവേശനം. എഴുന്നള്ളിപ്പ് വീതിയിൽ ആറാട്ടുകടവ് വരെയും തിരിച്ചും പറ അൻപുലി വഴിപാടുകൾ സ്വീകരിക്കില്ല. പാസ് മുഖേനയാണ് ദർശനത്തിനായി ആളുകളെ കയറ്റുന്നത്. കലാപരിപാടികൾ ആസ്വദിക്കുന്നതിന് 100 ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊടിയേറ്റിന് ശേഷം വൈക്കം ഗോപികാജി നായർ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചതോടെ കലാപരിപാടികൾക്ക് തുടക്കമായി. ആധ്യാത്മിക പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ എന്നീ പരിപാടികൾ 1-ാം ഉത്സവത്തിൽ നടന്നു. 3-ഉം 4-ഉം 5-ഉം ഉത്സവത്തിന് കഥകളി അവതരണം രാത്രി 8-ന് ആരംഭിക്കും. കുടമാളൂർ നാട്യരംഗം, കോട്ടയം സ്വാതി ക്ഷേത്രം, റിസർച്ച് സെൻറ്റർ എന്നീ സമിതികളാണ് കഥകളി അവതരിപ്പിക്കുന്നത്. 21-ന് 9-ന് ഏഴര പൊന്നാന ദർശനം. 22-ന് 9-ാം ഉത്സവത്തിന് രാത്രി 9:30 പള്ളിനായാട്ടും ദീപക്കാഴ്ചയും 23-ന് ഉച്ചയ്ക്ക് 12-ന് ആറാട്ട് ബലി, ആറാട്ട് എഴുന്നള്ളിപ്പ്, വൈകുന്നേരം 5:30 ആറാട്ട് പുറപ്പാട്, പേരൂർ കവലയിലെ ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിൽ ആറാട്ട് എതിരേൽപ്പ്, 9:30 ക്ഷേത്ര മൈതാനിയിൽ എഴുന്നള്ളിപ്പ്, 10:30 രാത്രി 11:30 ആറാട്ട് വരവോടെ കൊടിയിറങ്ങും. ഉത്സവ ദിനങ്ങളിൽ ക്ഷേത്രമതിൽക്കകത്ത് പ്രവേശിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ക്ഷേത്രമതിലിന് പുറത്ത് പറയെടുപ്പ് ഉണ്ടായിരിക്കുന്നതല്ല.